അന്നേരം മച്ചാന്മാരെ മൂന്നാമത്തെ ദിവസമാണ്, രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, ബസ് ഇരിക്കുകയാണ്. ഇപ്പം പെമ്പിള്ളേർക്ക് വേറൊരു ഹോട്ടലായിരുന്നു, അവിടെ നിന്ന് ഇനിയിപ്പോൾ അവരെയും വിളിച്ചുകൊണ്ട് അടുത്തടുത്തോട്ട് പോവാം. അന്നേരം മച്ചാന്മാരെ മൂന്നാമത്തെ ദിവസം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുക, ആ ഒരു ഹോട്ടൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറുക. അന്നേരം മച്ചാന്മാരെ, നമ്മളിപ്പം മൈസൂർ പാലസ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അന്നേരം മച്ചാന്മാരെ, നമ്മൾ പാലസിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറുകയാണ്. ഇപ്പം അതിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണെന്ന് കണ്ടറിയാം. അന്നേരം മച്ചാന്മാരെ, നമ്മൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് വരികയാണ്. ആശാമുകിൽ
അന്നേരം മച്ചാന്മാരെ പാലസിൻ്റെ അകത്ത് കുറേ നല്ല നല്ല കാഴ്ചകളുണ്ട്, കണ്ട് നല്ല ആസ്വദിക്കാൻ പറ്റി. മച്ചാന്മാരെ നമ്മളെല്ലാം കണ്ട് തീർന്ന് അങ്ങനെ ഇറങ്ങും നമ്മൾ. ഇവിടുത്തെ എല്ലാം നല്ല കാഴ്ചകളാണ്, എല്ലാവരും വന്ന് കാണണം, അടിപൊളിയാണ്. അന്നേരം നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് ഇറങ്ങും, ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടൊന്നു കാണാനായി, കൂടൊന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീതി കുതിച്ചു പോയി. കണ്ടു മലനിര, ഭംഗികൾ ഓ തന്തിനത്താനേ
അങ്ങനെ നമ്മളിവിടുത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്നു വരികയാണ്. കൊറേ ബേർഡ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. അടിപൊളിയാണ് ഇവിടെ. മൈസൂരിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ടൂറിസ്റ്റ് സെൻ്ററാണ് സുഗവന എന്ന് പറയുന്നത്. ബേർഡ്സ് ഒരു സന്യാസിയുടെ വളർത്തിയ ഒരു ബേർഡ്സ്, അത് ഒരു വലിയൊരു ടൂറിസ്റ്റ് സെൻ്ററായിട്ട് വളരെ ആകർഷകമായിട്ടുള്ള ബേർഡ്സിനെ എല്ലാം, അത്യപൂർവമായ ബേർഡ്സെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ബോട്ട്സായി ചെടിയുടെ ഒരു ഒരു പ്രദർശനവും ഇവിടെ ഉണ്ട്. അതും ഈ ഒരു ടൂറിസ്റ്റ് സെൻ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അതോടൊപ്പം തന്നെ ഒരു ആഞ്ജനേയ ക്ഷേത്രം, വളരെ ഹിമാകാരമായ ആഞ്ജനേയ പ്രതിമ തുളസി മുകളിൽ പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ആഞ്ജനേയ ക്ഷേത്രം, അതിൻ്റെ ഉള്ളോട്ടും നമുക്ക് ആഞ്ജനേയനെ വർദ്ധിച്ച് കയറാൻ പറ്റും. അങ്ങനെ മൂന്ന് സവിശേഷതകൾ ചേർന്ന ഒരു ടൂറിസ്റ്റ് ഹെഡറായി അടുത്ത കാലത്തായി എമർജ് ചെയ്തിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ സുഗവന എന്ന് പറയുന്നത്. അടുത്ത കാലത്ത് വളരെയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി ഇത് മാറിയിട്ടുണ്ട്. അന്നേരം ഇപ്പം നമ്മൾ നിൽക്കുന്നത് മൈസൂരിലെ സുഗവന എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ കുറേ ബേർഡ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയൊരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട്. 100 അടിയോളം വലിപ്പമുള്ള ഒരു വലിയ ആഞ്ജനേയൻ്റെ പ്രതിമയുണ്ട് അതിനോട് അതിന് മുകളിൽ തന്നെ. മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എല്ലാവരും വന്ന് കാണണം, ആസ്വദിക്കണം, അടിപൊളിയാണ്. ഇപ്പം ടൂറിസ്റ്റ് സീസൺ അല്ലേ, എല്ലാ സ്കൂളിൽ നിന്നും പിള്ളേരെല്ലാം വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു തിരക്കുണ്ട്. പിന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ നല്ല വീഡിയോ ആക്കാനായിട്ട് ശ്രമിക്കും. എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ. ഇപ്പം 3 ദിവസത്തെ ടൂറാണ്. നമ്മൾ അടിച്ചു പൊളിച്ചിങ്ങനെ എല്ലാവരും ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ആസ്വദിക്കുക. നമ്മുടെ മൈസൂരിനെ കുറിച്ച് പറയുമ്പോൾ, ശ്രീരംഗപട്ടണത്തെ കൊട്ടാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു ഉദ്യാനമാണ്, അതുപോലെ ഒരു ബേർഡ്സ് സാങ്ച്വറിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിമനോഹരമായ സുഖവനം, അതുപോലെ പിരിവനം, അതിൻ്റെ നിർവനം, എങ്ങനെ പലതരത്തിലുള്ള പക്ഷികളെയും പലതരത്തിലുള്ള ബോൺസായി ചെടികളെയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിമനോഹരമാണ് കാഴ്ച. എല്ലാവരും ഇവിടെ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഓ ഓക്കെ, ഞാൻ രാജേഷ്, നീരാവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ രാജേഷ്. അന്നേരം മച്ചാന്മാരെ, നമ്മളിപ്പം നിൽക്കുന്നത് മൈസൂരിലെ സെൻറ്റ് ഫിലോമിന ചർച്ചിലാണ് നിൽക്കുന്നത്. ഭയങ്കര വലുതാണ്, ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പള്ളി കാണുന്നത്. അന്നേരം മച്ചാന്മാരെ, നമ്മളിപ്പം ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരിക്കുക. നേരത്തെ കയറിയ ഹോട്ടലിൽ തന്നെ നമ്മളിപ്പം വീണ്ടും അവിടെ തന്നെയാണ്. ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കയറുന്നു കഴിഞ്ഞാൽ നേരെ ബസ്സിൽ കയറി നേരെ നമ്മളതിന് സ്കൂളിൽ തന്നെ ഇറങ്ങത്തേ ഉള്ളൂ.